ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ പോയത്. അപ്പോൾ എൻ്റെ വീടിന് ചുറ്റുമുള്ള ഒരു രണ്ട് വീടുണ്ട്. അവിടെയുള്ള എനിക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള രണ്ട് കൂട്ടുകാരുണ്ട്, റുക്സാനയും ആത്തിക്കയും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഏകദേശം ഒക്കെ വീട്ടിലേക്ക് നിൽക്കാൻ വരിക. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങളെയും കൊണ്ട് ഞങ്ങൾ വീടിന് പിറകുവശത്തുള്ള പാടത്തേക്ക് വെറുതെ കാറ്റ് കൊള്ളാനിറങ്ങും. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മകനുണ്ട്, അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളും കൂടിയുണ്ട്. അവൻ്റെ ഫ്രണ്ട്സുകളെന്ന് പറയുമ്പോൾ ആത്തികയുടെ ഇത്താത്തൻ്റെ മോള് സനയും റുക്സാനയുടെ ഇക്കാക്കൻ്റെ മോള് ഹന്നയുമാണ് അവൻ്റെ ഫ്രണ്ട്സുകളായിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഒരു ആവശ്യമായിരുന്നു ഉമ്മമാൻ്റെ വീട്ടിൽ പോയാൽ പാടത്തേക്ക് ഒരു ദിവസം കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ പാടത്തിങ്ങനെ നടക്കുമ്പോൾ ദാ ഈ ചെടി കണ്ടോ, നമ്മുടെ വീട്ടിലൊക്കെ പത്തുമണിപ്പൂവില്ലേ, അതിൻ്റെ ഇല പോലെ നിൽക്കുന്നൊരു ചെടിയാണ്. ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയതാണ്, കുറേ നാളായിട്ട് പ്ലാൻ ഹണ്ടിങ് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് നടന്നപ്പോൾ രണ്ടാമത് വേറൊരു പ്ലാന്റും കൂടി കിട്ടി കേട്ടോ. ഇത് ഈ യെല്ലോ ഫ്ലവർ വിരിയുന്ന കുഞ്ഞു പൂവ് വിരിയുന്നതാണ്. ഇത് മിക്ക എല്ലാ പാടവരമ്പത്തും നമ്മൾ കാണാറുള്ളതാണ്. മിക്കവാറും എല്ലാ പ്ലാൻ ഹണ്ടിങ് വീഡിയോയിലും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നോക്കി ഇങ്ങനെ നടന്നപ്പോൾ അതിന് കുറച്ചപ്പുറത്തായിട്ട് തോട് കാണുന്നുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഈ തോട്ടിൽ വന്നിട്ട് കുളിക്കാറുണ്ടായിരുന്നു, പിന്നെ അലക്കാൻ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ വരാറില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ അലക്കുന്ന കല്ലൊന്നും കാണുന്നില്ല. പക്ഷെ നിറയെ വെള്ളമുണ്ട് കേട്ടോ. കുറച്ച് മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളം അധികമുണ്ട്. പിന്നെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെടികളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര വെറൈറ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ചെറിയ കുളമാണ്, അതിൽ നിറയെ പൂപ്പലാണ്. അതായത് പായൽ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മോൻ അത് അതിനടിയിൽ വെള്ളമാണെന്ന് പറഞ്ഞപ്പോൾ അവനൊരു കൗതുകത്തിന് വേണ്ടി അത് ആ ഒരു കോലിട്ട് ഇളക്കി നോക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, വളരെ ഇന്നത്തെ കാലത്ത് വളരെ കൗതുകരവും അതുപോലെ കാണാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ചൂണ്ടലിടുന്നത്, തോട്ടിൽ വന്നിട്ട് ചൂണ്ടലിടുന്നത്. ഇത് അവിടെ അടുത്തുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ഇതുപോലെ ഞങ്ങളൊക്കെ ചൂണ്ടയിട്ടും അതുപോലെ തോർത്തുമുണ്ട് ഉപയോഗിച്ച് മീൻ പിടിച്ചൊക്കെ കളിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ കാഴ്ചയൊക്കെ വളരെ അപൂർവമാണ്. പിന്നെ ആ കുട്ടിക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കവറിൽ ഞാൻ കണ്ടു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഒറ്റ മീനെ കിട്ടിയിട്ടുള്ളൂ, ചൂണ്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു തോട്ടിൻ വക്കത്തൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ മോന് ആദുവിന് അതിലൊന്ന് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അവൻ്റെ ഫ്രണ്ട്സുകൾക്കും ഉണ്ട്. പക്ഷെ എന്താണെന്നറിയോ, മഴക്കാലം ആയതുകൊണ്ട് നിറയെ വെള്ളമാണ്, അവരൊക്കെ മുങ്ങിപ്പോകും. പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നീന്തൽ അറിയില്ല. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് പാടവും തോടൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ആർക്കും നീന്തൽ അറിയില്ല. കുറച്ച് കഴിഞ്ഞ് പിറകിൽ നോക്കിയപ്പോഴേ ആത്തിക്ക വെള്ളത്തിൽ കാലിട്ടിരിക്കുന്നത് എൻ്റെ മോൻ കണ്ടു. അപ്പോൾ അവനും കുറച്ച് നേരം അങ്ങനെ ഇരിക്കണമെന്ന് കണ്ടപ്പോൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊന്ന് സമ്മതിച്ചു കൊടുത്തത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര വളരെയധികം ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ആ കൊച്ചു ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കണമല്ലോ. പിന്നെ ഇത് കണ്ടോ, നല്ലൊരു കാഴ്ചയാണ്. കണ്ണാടി പോലത്തെ വെള്ളം. ഇത് പാടവരമ്പത്തൂടെ ഞങ്ങൾ നടക്കുമ്പോൾ പാടത്ത് കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, ആ വെള്ളത്തിനടിയിലൂടെ കുഞ്ഞു മീനുകളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. കാരണം അവർ നടക്കാനിറങ്ങുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ആദുവിൻ്റെ ഫ്രണ്ട്സുകൾ. ആ ഫസ്റ്റ് കാണുന്ന കുഞ്ഞുകുട്ടിയില്ലേ, അവനാണ് ഷാനു. അത് ഹന്നയുടെ ബ്രദറാണ് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് സന. പിന്നെ ആ റെഡ് ഫ്രോക്ക് ഇട്ടതാണ് ഹന്ന. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ മോന് ആദു. അപ്പോൾ എല്ലാവരും വളരെ യോയോ ആയിട്ടും നാണം കുണുങ്ങിയൊക്കെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കലേഡിയത്തിൻ്റെ കുറച്ച് വെറൈറ്റികൾ കാണാൻ തുടങ്ങിയത്. ഇവിടെ ഒരു നാലഞ്ച് വെറൈറ്റികൾ കാണാൻ കഴിയും. ഇത് കണ്ടോ,
നടുവിലൂടെ റെഡ് ലൈന് വന്നിട്ട് ബാക്കി വൈറ്റ് ഡോട്ടുള്ളൊരു നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കലേഡിയാണിത്. ഇതിനു മുമ്പ് ഞാൻ ഇവിടേക്ക് പ്ലാൻ ഹണ്ടിങ്ങിന് വന്നിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ ഒരു കുറേ കാലമായിട്ട് പിന്നെ താമസമില്ലാത്തൊരു വീടുണ്ട്, ഒരു മാളിക വീട്. അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഡംകെയിന് അതുപോലെ വേറൊരു തരത്തിലുള്ള കലേഡിയം ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരു തരത്തിലുള്ള കലേഡിയാണ്. ഇതിൻ്റെ നടുവിലൂടെ ആ റെഡ് ലൈനില്ല, വെറും വൈറ്റും റെഡും മാത്രം ഡോട്ട് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പറമ്പാണത്, അവിടെ നിന്നാണ് എനിക്ക് ഡംകെയിനൊക്കെ കിട്ടിയിരുന്നത്. ഇനി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീണ്ടും അതേ കലേഡിയം വളരെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടു. ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇത് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി കുഴിച്ചിടുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. പിന്നെ ഇത് കണ്ടോ, ഇത് ഒരു കൊമ്പ് ചെടിയാണ്. അതായത് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല യെല്ലോ ആയിട്ട് കാണാൻ പറ്റും. ഇത് വേറൊരു തരത്തിലുള്ള വേറൊരു കൊമ്പ് ചെടിയാണ്. ഇതും ഇതിൻ്റെ ലീഫും വെയിലത്ത് വെച്ചാൽ നല്ലോണം മഞ്ഞ കളറായിട്ട് കിട്ടും. ഇതൊരു വീടിൻ്റെ പരിസരമാണ് കേട്ടോ. ഈ പാടത്ത്, അതായത് പാടത്തിനടുത്തുള്ള പറമ്പിൽ ഈ ഒരു മാളിക വീട് മാത്രമേ ഇവിടെ പണ്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ചെടികളാണ് ഇതൊക്കെ. ഈ ചെടി കണ്ടോ, ഇതിപ്പോൾ പാർക്കിലൊക്കെ വളരെ ഫാഷനായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് അവർ ബുഷിയായിട്ടാണ് ഉണ്ടാക്കുന്നത് പാർക്കിലൊക്കെ. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, നമ്മൾ നല്ലൊരു പോട്ടിലേക്ക് ഇത് ബുഷിയായിട്ട് വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ആദ്യമൊക്കെ ഈ പാടത്തിനടുത്തുള്ള ഈ പറമ്പിൽ ഈ ഒരൊറ്റ മാളിക വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ പാടത്തിനടുത്ത് ഒരുപാട് വീടുകൾ ഉണ്ട്. കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വല്യുപ്പാക്ക് ഈ പാടത്തും പറമ്പിലുമായിട്ട് കുറച്ച് ഭൂമിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ തേങ്ങ ഇടാനൊക്കെ വരുന്ന സമയത്ത് ഈ ഒരൊറ്റ മാളിക വീട് മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് വെള്ളമൊക്കെ വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഇപ്പോൾ അവരുടെ മക്കൾ വേറെ വേറെ വീട് വെച്ച് നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ വെച്ച് താമസം മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകളാണ് ഇതൊക്കെ കാണുന്നത്. പക്ഷേ ആ തറവാട് വീട് ഇപ്പോഴും നല്ല പ്രൗഢിയോടെ തലയുയർത്തി ആ പാടത്തിനടുത്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. അതിൻ്റെ മുകൾ വശത്ത് കണ്ടില്ലേ, ഒരു കിളിവാതിൽ പോലെയൊക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ള മാളിക വീടാണ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ആ റോഡ് സൈഡിലൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല ചെടികളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു സീനികയുടെ തൈയാണ്. വിത്ത് ആരുടെയും കയ്യിൽ നിന്ന് വീണു പോയിട്ടുണ്ടായതായിരിക്കാം, ഞങ്ങൾ എന്തായാലും അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഒരു മെറൂൺ ലീഫ് വരുന്ന ഒരു ചെടിയാണ്. ഇത് ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കാണാറുണ്ട്. പിന്നെ ഇതൊരു കണ്ടില്ലേ, ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് സ്റ്റിക്കി പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാം. മണി പ്ലാന്റ് വളർത്തുന്നത് പോലെ സ്റ്റിക്കിലേക്ക് കയറിപ്പോകുന്ന രീതിയിലും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുണ്ടാകും. പിന്നെ ഇത് വെള്ളിലയാണ്. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളില. അത് കഴിഞ്ഞ് ഞങ്ങൾ കിട്ടിയ പ്ലാന്റുകളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നേരമൊക്കെ വൈകുന്നേരവും കഴിഞ്ഞ് സന്ധ്യയൊക്കെ ആവാറായി. കുട്ടികളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, പോയ ഉഷാറൊന്നുമില്ല അവർക്ക്. എന്തായാലും ഇനി ഞങ്ങൾ അടുത്ത ഒരു പ്ലാൻ ഹണ്ടിങ് ചെയ്യുന്നത് വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും ബൈ ബൈ.